പിന്നെ കുരുമുളക്, ജീരകം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മാവ്. ഈ മാവ് ഇഡ്ലി മാവാം, ദോശമാവാം, അല്ലെങ്കിൽ അപ്പമാവാം. നമ്മുടെ വീട്ടിൽ ഏത് മാവുണ്ടോ ആ മാവ് നമുക്ക് ഉപയോഗിക്കാം. ക്യാരറ്റ്, ഒരു ഹാഫ് ക്യാരറ്റ് നമ്മൾ തൊലി ചീവിയിട്ട് അത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. ഓക്കെ, ഈ ക്യാരറ്റ് എല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതേപോലെ തന്നെ കുരുമുളക്, കുട്ടികളുടെ എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ എരിവ് കുരുമുളക് ആഡ് ചെയ്യാൻ. കുരുമുളകിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. കുരുമുളക് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുതൽ കുട്ടികൾക്ക് വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ കുരുമുളക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഈ ബാറ്റർ ഉപ്പിട്ടിട്ടായിരുന്നു അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള, ഞാനിപ്പോൾ ഒരു 3 ദോശയ്ക്കുള്ള മാവാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് മാവ് ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ബാക്കിയുള്ള മാവ് ഒഴിച്ചു വെക്കാം. തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാവ് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ലെവലാണ്. എല്ലാ ക്യാരറ്റും അടിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. 2-3 പീസ് വലിയ വലിയ പീസായിട്ട് ഇടുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാവും. ഒരിക്കൽ കൂടെ നമുക്ക് അടിക്കാം. അപ്പം നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നമുക്ക് ഉപയോഗിക്കാനുള്ള പാത്രത്തിലേക്ക് എടുക്കാം. ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ നിന്ന് എടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വേണം. ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ അതായത് മേലെന്തെങ്കിലും ഒഴിച്ചു കഴിഞ്ഞു വെച്ചാൽ ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഷേപ്പ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ അവർ ഇൻട്രസ്റ്റ് കാണിക്കും. കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിലും കഴിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കറണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിക്കാനുള്ള ഈസി ഉണ്ടാവും. അപ്പോൾ അതുകാരണം ഇങ്ങനെയുള്ള കറണ്ട് എടുക്കുക. നമ്മൾ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചൂടായാൽ നോക്കാം. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. നമ്മളിതിനകത്ത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആമ ദോശ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അതിന് നമ്മൾ എന്താ ചെയ്യാൻ വെച്ചിട്ട് ഓവർ അത് കഴിഞ്ഞ് കുറച്ചെടുക്കാൻ പാടുള്ളൂ. തലയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതിന് കുറച്ച്, പിന്നെ അതിൻ്റെ ബാക്കി ബാറ്റർ ഉണ്ടെങ്കിൽ വാല്, ഇപ്പൊ അത് 2 കൈകളാണ്. ഈ വെള്ളം പോലത്തെ ഇങ്ങനെയുള്ള കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ നമുക്ക് കിട്ടൂ. ഇത് കഴിഞ്ഞു കഴിഞ്ഞതും നമ്മൾ സ്ലിമ്മിൽ ഇട്ട് കൊടുക്കണം. ബ്രൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടില്ല. കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ആഡ് ചെയ്യാം. കൂടുതൽ ഈ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഇടാം. ഈ ക്യാരറ്റ് ദോശയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് വെച്ചാൽ, കുഞ്ഞുങ്ങൾ കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിലും ദോശ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ക്യാരറ്റ് ദോശ അകത്തേക്ക് പോകും. അവർക്ക് അറിയില്ല ഇത് ക്യാരറ്റ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നതെന്ന്. അതേപോലെ തന്നെ ഈ ഓറഞ്ച് കളർ ഉള്ളത്, പിന്നെ ഈ ഷേപ്സ് ഡിഫറെൻറ്റ് ഷേപ്സിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കാണില്ല. നമുക്കറിയാം
കുറേ ഒരു ഏജ് ഓഫ് 15-20 ഒക്കെ ഉള്ളവരും വെജിറ്റബിൾസ് കഴിക്കാത്തവരുണ്ട് അവർക്കും ഇത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കാം. എരിവ് അതേപോലെ തന്നെ ജീരകം അതിൻ്റെ അളവ് മാത്രം കുറച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ ആദ്യമായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്ത് നോക്കുക. സ്ലിമ്മിലായിട്ടിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലിടാം. നോക്കാം, ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ആമ ദോശയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആമയ്ക്ക് കണ്ണ് രണ്ടെണ്ണം വെച്ച് കൊടുക്കണം. അതിന് നമുക്ക് സോസ് ഉപയോഗിക്കാം. അതല്ല, അപ്പം നമുക്ക് സോസ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് സോസ് കൊടുക്കേണ്ടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കുരുമുളക് ഉണ്ടാവും, ആ കുരുമുളക് രണ്ടെണ്ണം കൂടെ വെച്ച് കൊടുത്താലും കണ്ണ് പോലെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, ഇതേപോലെ ഡിഫറെൻറ്റ് ഷേപ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പീകോക്സ് പീകോക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നെ ആന, അതല്ലെങ്കിൽ ടെഡി ബെയർ, പിന്നെ മിക്കി മൗസ്, അങ്ങനെ എന്ത് ഷേപ്സ് വേണമെങ്കിലും, ഫ്ലവർ ദോശ, കാറ്റ് ദോശ, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് റെഡി ആയി. നല്ലപോലെ അമർത്തി കൊടുക്കണം. അതല്ലെങ്കിൽ ദോശയുടെ തിക്നെസ് കൂടുതലാണെങ്കിൽ ആ ടേസ്റ്റ് ക്യാരറ്റിൻ്റെ ഒരു പച്ച ടേസ്റ്റ് വരും. അപ്പം അതുകൊണ്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ആമദോശ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആമദോശയ്ക്ക് ഞാൻ പറഞ്ഞില്ല സോസാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കെച്ചപ്പ് ഏതെങ്കിലും, ടൊമാറ്റോ കെച്ചപ്പ് ഏത് കെച്ചപ്പാണോ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത്, അതല്ല ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചോക്ലേറ്റിൻ്റെ പീസ്, മിൽക്കി ബാറോ അല്ലെങ്കിൽ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് പീസ്, ചെറിയ പീസ് രണ്ട് കണ്ണ് പോലെ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടാ ആമയായി. ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അവർ കാണിക്കും. ഏത് കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിലും കഴിക്കും. എൻ്റെ മോൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ലെറ്റ് അസ് ട്രൈ ഇറ്റ്.